എല്ലാവർക്കും നല്ല നമസ്കാരം. വരൂ, ഈ വാർഡ് നമുക്ക് സ്വർഗമാക്കാം എന്ന നമ്മുടെ പ്രോഗ്രാമിൻ്റെ 5-ാമത്തെ എപ്പിസോഡാണ് ഇത്. ഇന്നത്തെ നമ്മുടെ വിഷയം പാർപ്പിടം അഥവാ ആവാസ സ്ഥലം. എന്താണ് പാർപ്പിടം എന്നതിനെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ എനിക്കൊരൊറ്റ വാക്കേ പറയാനുള്ളൂ. ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കഥ നിങ്ങളൊന്ന് വായിക്കണം എന്ന് മാത്രമാണ്. എന്താണ് ഭൂമിയുടെ അവകാശികൾ സംസാരിക്കുന്ന വിഷയം? മനുഷ്യനാണോ ഈ ഭൂമിയുടെ അവകാശി എന്നാണ് ആ കഥ നമ്മളോട് ചോദിക്കുന്നത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഭാര്യയും ഭർത്താവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരു സ്ഥലത്ത് 2 ഏക്കർ സ്ഥലം അതിൻ്റെ മുഴുവൻ ആധാരത്തുകയും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് സ്വന്തമാക്കി, ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പ്രൊട്ടക്ഷനോടെ സ്വന്തമാക്കി ഒരു സ്ഥലത്ത് വരികയും ആ സ്ഥലത്ത് അയാൾക്ക് വസിക്കാനുള്ള പൂർണ്ണ അധികാരമുണ്ടെന്നുള്ള ധിക്കാരത്തിൽ കടന്നു വരികയും എന്നാൽ അവിടേക്ക് കടന്നു വരുന്ന മറ്റ് പക്ഷിമൃഗാദികൾ, പാമ്പ്, പഴുതാര, പെരിച്ചാഴി, കൂമൻ തുടങ്ങിയ ജീവികൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ലേ എന്ന ചോദ്യം ബഷീർ എത്രയോ കാലം മുമ്പ് നമ്മളോട് ചോദിച്ചതാണ്. ആരാണ് ഈ ഭൂമിയുടെ അവകാശികൾ എന്നാണ്. ഇതാണ് പാർപ്പിടം എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യവും അവസാനവുമായി പറയാനുള്ളത്. ലോകത്ത് മനുഷ്യനാണ് പ്രകൃതിയെ കറന്ന് ജീവിക്കുന്ന ഒരേ ഒരു ജീവി. ജയപ്രകാശ് കൊള്ളൂർ പണ്ട് പറഞ്ഞതുപോലെ, നമ്മൾ പാല് കവറിലാക്കി വിൽക്കുകയല്ല, പാല് കവർന്നെടുക്കുകയാണ് എന്ന്. പശുവിൻ്റെ കുട്ടിക്ക് കുടിക്കാൻ വേണ്ടി അത് ഉൽപ്പാദിപ്പിക്കുന്ന പാൽ കവർന്നെടുത്ത് അത് കവറിലാക്കി വിറ്റുകുടിക്കുന്നവരാണ് മനുഷ്യനെന്ന് ജയപ്രകാശ് കൊള്ളൂർ പറഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ആവാസ സ്ഥലം എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ, ഈ വാർഡിൽ ഞാൻ ജീവിക്കുന്നു അല്ലെങ്കിൽ ഞാൻ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഈ വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ കഴിയുന്നത്. നമ്മളെവിടെയാണോ വസിക്കുന്നത് അതാണ് നമ്മുടെ ആവാസ സ്ഥലം. ഇത് മനുഷ്യന് മാത്രം വസിക്കാനുള്ള ഒരു ഇടമായി മാറാതെ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും വന്ന് ജീവിക്കാനുള്ള ഒരു സ്ഥലമായി മാറുമ്പോഴാണ് ഇത് ഒരു സ്വർഗമായി മാറുന്നത്. ഉദാഹരണം, നമുക്ക് ഇവിടെ വീട് പണിയുന്നതിന് ലോകത്തിൻ്റെ ഏതോ ഒരു രാജ്യത്ത് ഒരു ഗ്രാമത്തിൽ ഒരുപോലുള്ള വീടുകൾ മാത്രമേ പണിയാൻ പാടുകയുള്ളൂ. അതിൻ്റെ ഫ്രണ്ട് എലിവേഷനും ആ വീടും എല്ലാം ഒരുപോലെയായിരിക്കണം. അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം, ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അതിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടായിരിക്കാം. പക്ഷേ ആ സ്ട്രീറ്റിലുള്ള എല്ലാ വീടുകളും, അതിൻ്റെ മതിലുകൾ, അവിടുത്തെ ചെടികൾ, അവിടെ വയ്ക്കുന്ന മരങ്ങൾ എല്ലാം ഒരുപോലെയുള്ള ഒരു സ്ട്രീറ്റുണ്ട് ലോകത്തിൽ ഒരിടത്തുനിന്ന് സന്തോഷ് ജോർജ് കൊളങ്ങരയുടെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര മനോഹരമായ സങ്കല്പമാണത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു വാർഡിൽ മുഴുവൻ വീടുകളും ഒരുപോലെയാവുന്നു. മനുഷ്യന് ജീവിക്കാനുള്ളത് അല്ല ഈ പ്രകൃതി. നോക്കൂ, നമ്മൾ വലിയ വീടുകൾ പണിയുമ്പോൾ നമ്മുടെ വിചാരം നമ്മുടെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് നമുക്ക് വലിയ വീടുകൾ പണിയാമെന്നുള്ളതാണ്. പക്ഷേ ഈ പ്രകൃതിയിലുള്ള മണ്ണ്, മണൽ, വൈദ്യുതി, അങ്ങനെ വെള്ളം എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് വലിയ വീടുകൾ നിർമ്മിക്കപ്പെടുന്നത്. തീർച്ചയായും അതിനൊരു നിയമം ഉണ്ടാകുന്നത് നന്നായിരിക്കും. 4 പേർക്ക് വസിക്കാൻ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വേണം എന്നുള്ളത് നിശ്ചയിക്കാവുന്ന ഒരു കാര്യമാണ്. അതിൽ കൂടുതലുള്ള വീടുകൾ പണിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്നും ആലോചിക്കാവുന്ന കാര്യമാണ്. ഈ വാർഡിലൊരു വീട് പണിയുമ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഒരുപോലുള്ള വീടുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീടിൽ വേണ്ട മിനിമം ആവശ്യമായ വസ്തുക്കളെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. പക്ഷികൾക്കും ജീവജാലങ്ങൾക്കും വന്നിരിക്കാനായി ഒരു സ്ഥലമുണ്ടാവുക എന്ന് പറയുന്നത് രസകരമായൊരു കാര്യമല്ലേ? ഈ വീടുകളുടെ ഇടയിൽ നാം മഴ കുഴിക്ക് സ്ഥലം ഉണ്ടെങ്കിൽ വീട് പണിയുക എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നിയമങ്ങൾ അനുശാസിക്കുന്ന പോലെ പക്ഷികൾക്ക് വന്നിരിക്കാനായി ഒരു സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് വെള്ളം കൊടുക്കാൻ ഒരു സ്പേസ് കൂടി ഉണ്ടാകുന്ന ഒരു സ്ഥലം ഉണ്ടാകുന്നത് മനോഹരമായൊരു കാര്യമല്ലേ? ആവാസ സ്ഥലം എന്ന് പറയുന്നതിൻ്റെ അവസാന വാക്കും ആദ്യ വാക്കും ഭൂമിയുടെ അവകാശികൾ ആര് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 5 എപ്പിസോഡുകളായി നാം പറഞ്ഞത് ഒരു വാർഡ് അല്ലെങ്കിൽ ഒരു സ്ഥലം, ഒരു ഏരിയ എങ്ങനെ സ്വർഗമാക്കി മാറ്റാമെന്നുള്ളതാണ്. ലോകത്തിൽ സ്വർഗം സൃഷ്ടിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സുകളാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ സഹജീവികൾക്കും ഗുണകരമാകുന്ന കാര്യങ്ങൾ ഉണ്ടാകണം എന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്ക് ഈ വിഷയം ഇതോടെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നതിൻ്റെ ആവശ്യകതയിലേക്കായി ഞാൻ ഒരു എപ്പിസോഡ് കൂടി ചെയ്യുന്നു. അത് ഈ പറഞ്ഞ 5 കാര്യങ്ങളുടെയും മൊത്തത്തിലുള്ള ഓരോ പോയിൻറ്റുകൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. കഴിയുമെങ്കിൽ ഈ വിഷയം ഒരു ചർച്ചയാവട്ടെ, ഇതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമുക്കെടുക്കാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ കടന്നു വരട്ടെ. എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇത് ചില വാർഡ് മെമ്പർമാർക്ക് ഇത് അയച്ചു കൊടുത്തിരുന്നു. അവർ വിളിച്ചിരുന്നു, അവർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ചെയ്യാൻ തയ്യാറായി. അതുപോലെ ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു എൻ്റെ പ്രിയപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തനായ സുഹൃത്ത് അത് പാർട്ടിയിലേക്ക് ഇതൊരു പ്രോജക്റ്റായി കൊടുക്കുന്നു എന്നുള്ള വിഷയങ്ങളെല്ലാം സന്തോഷമുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.